വെൽക്കം ടു സ്റ്റഡി വേൾഡ്. ഇന്ന് പറയാൻ പോകുന്നത് പോവേർട്ടി ആൻഡ് ക്രൈം എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. റിനേസൻസ് പീരീഡിലെ തേർഡ് സെമ്മായ റിനേസൻസ് പീരീഡിലെ പോവേർട്ടി ആൻഡ് ക്രൈം എന്ന ടോപ്പിക്കാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് പോവേർട്ടി എന്താണെന്ന് നോക്കാം. പോവേർട്ടിയിൽ പറയുന്നുള്ളത് അവിടുത്തെ ആവറേജ് അല്ലെങ്കിൽ പുവർ ഫാമിലീസ് കുട്ടികൾ അവർ അവരുടെ നേരത്തെ ഏർലി ലൈഫിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നാണ് പറയുന്നുള്ളത്. നേരത്തെ എന്ന് പറയുമ്പം ഏർലി എന്ന് പറയുമ്പം ഏജ് 7 ഏഴ് വയസ്സിലൊക്കെ അവരെന്താക്കും വർക്ക് ചെയ്യാൻ തുടങ്ങും അവരുടെ പോവർട്ടി കാരണം. അതുപോലെ തന്നെ അധികം കുട്ടികളും കൃഷിക്കാരായിട്ട് ഇല്ലെങ്കിൽ ഷെഫേർഡ്സിൽ ഒക്കെയാണ് ജോലി ചെയ്യുന്നുണ്ടായത്. ഷെഫേർഡായിട്ടൊക്കെയാണ് ജോലി ചെയ്യുന്നുണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു കുടുംബത്തിൽ ആവറേജ് ഓർ പുവർ ഫാമിലിയിലുള്ള ഡോട്ടേഴ്സ് അവർ ഹോമിൽ തന്നെ വീട്ടിൽ തന്നെയാണ് തുടരുന്നുണ്ടായത്. അവർ പഠിക്കാനും അങ്ങനെയൊന്നും പോവാതെ വീട്ടിൽ തന്നെയാണ് തുടരുന്നുണ്ടായത്. വെൽത്തി ആയിട്ടുള്ള ഫാമിലീസ് ആ ടൈമിലുണ്ടായ വെൽത്തി ആയിട്ടുള്ള ഫാമിലീസ് വളരെ ആഡംബരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ആരെക്കാളും ആവറേജും പുവർ ഫാമിലീസിനേക്കാളും ആഡംബരമായിട്ടുള്ള ജീവിതമാണ് അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെൽത്തി ഫാമിലീസിലുള്ളവർ മാൻഷൻസിലും ലാർജ് ഹൗസസും, മാൻഷൻസ് മീൻസ് കൊട്ടാരം, കൊട്ടാരങ്ങളിലും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വില്ലേജസിൽ എല്ലാമാണ് വെൽത്തി ഫാമിലീസ് അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പുവർ ഫാമിലീസ് ആണെങ്കിലോ അവരിങ്ങനെ ചേരികളിൽ സ്ലംസിലൊക്കെ വീടില്ലാതെയും കുറേ പേര് ഹോംലെസ് ആയിട്ട് അങ്ങനെയല്ലാന്ന് അവർ ജീവിച്ചിരുന്നത്. പിന്നെ പറയുന്നുള്ളത് വെൽത്തി ഫാമിലിയിലുള്ളവർ അവരുടെ മക്കളെ പ്രൈവറ്റ് സ്കൂളിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലോവർ ക്ലാസ്സിലുള്ളവർക്ക് ഇതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പൈസ ഇല്ലാത്തത് കൊണ്ട് ലോവർ ക്ലാസ്സിന് ഈ ഒരു പ്രൈവറ്റ് സ്കൂളിലേക്കൊന്നും അയക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിൽ എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് ലോവർ ക്ലാസ്സിൻ്റെയും വെൽത്തി ഫാമിലീൻ്റെയും ഇടയിൽ. അതുപോലെ തന്നെ പ്രോപ്പർട്ടി എന്നുള്ളത് വെൽത്തിൻ്റെയും ഫാമിലീൻ്റെയും കീ ആയിരുന്നു പ്രോപ്പർട്ടി എന്നുള്ളത്. പിന്നെ പറയുന്നുള്ളത് ക്രൈമിനെ പറ്റിയിട്ടാണ്. റിനേസൻസ് പീരീഡിലുണ്ടായ പേഴ്സൺ ഒരു ആൾക്കെതിരെ ഉണ്ടായ ക്രൈം എന്നുള്ളത് അത് എന്നുള്ളത് വെരി കോമൺ ആയിട്ട് നടക്കുന്ന ഒന്നായിരുന്നു റിനേസൻസ് പീരീഡിൽ ആൾക്കാർക്കെതിരെയുള്ള ക്രൈം എന്നുള്ളത്. ഈ ഒരു ആൾക്കാർക്കെതിരെയുള്ള ക്രൈമിൽ പെട്ടതാണ് വേർബൽ വയലൻസ്. വേർബൽ വയലൻസ് മീൻസ് വാക്കാലുള്ള കയറ്റം, വാക്കുകയറ്റം എന്ന് പറയുന്നത്. പിന്നെ അസാൾട്ട് എന്നുള്ളത് കയ്യേറ്റം. പിന്നെ മർഡർ, സെക്സ്വൽ വയലൻസ് ഇതൊക്കെയാണ് ഒരു ഒരാൾക്കെതിരെയുള്ള ക്രൈം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ആൾക്കാർക്കെതിരെയുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ ക്രൈം ഉണ്ടായിട്ടുണ്ടായിരുന്നത് പ്രോപ്പർട്ടിക്കെതിരെയാണ്. ഈ പ്രോപ്പർട്ടിക്കെതിരെയുള്ള ക്രൈമിൽ ഇൻക്ലൂഡായതാണ് തെഫ്റ്റ് എന്നുള്ളത്. റിനേസൻസ് പീരീഡിൽ ഉണ്ടായിട്ടുള്ള ജസ്റ്റിസ് സിസ്റ്റം എന്നുള്ളത് 2 ജനറൽ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നെന്നുള്ളത് പേഴ്സൺസിനെതിരെയുള്ള ക്രൈമും രണ്ടാമത് എന്നുള്ളത് പ്രോപ്പർട്ടിക്കെതിരെയുള്ള ക്രൈമുമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പോവേർട്ടി ആൻഡ് ക്രൈം എന്ന ഭാഗത്തിൽ പറയുന്നുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ഇനി വേണ്ടതെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക.